ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി നാലിലെ ചേങ്കിലയ്ക്ക് സമീപത്താണ്. ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയമാണ്. മൂകാഭിനയത്തിൽ ഏറെ ശ്രദ്ധേയമായ കാര്യം ഈ വേദിക്ക് നിറഞ്ഞ കാണികളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ദേശീയ ശിശുദിനമാണ്. ശിശുദിനത്തിൽ ഏറെ ശ്രദ്ധേയമായി ഇന്ന് ലോകകാര്യ രാജ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പലസ്തീനിലെ ഗാസയിൽ നടക്കുന്ന കുഞ്ഞു ജീവനുകളുടെ ജീവനുകൾക്ക് വേണ്ടി പിടക്കുന്ന കുഞ്ഞു ബാല്യങ്ങളെ കുറിച്ചുള്ള സംഭവവികാസങ്ങളാണ് ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു മൂകാഭിനയമാണ് ഈ വേദിക്ക് പിന്നിൽ ഇന്ന് നാലാം വേദിയിൽ ഇപ്പോൾ അരങ്ങേറിയത്. ഈ ഒരു പരിപാടി കാണാൻ നിരവധി കാഴ്ചക്കാരും ഈ വേദിക്ക് മുന്നിൽ തടിച്ചുകൂടി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പലസ്തീൻ വിഷയം ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുമ്പോൾ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള കുട്ടികളുടെ പ്രകടനവും ഒന്നിനൊന്ന് മികച്ചു തന്നെയായിരുന്നു. കുട്ടിയുടെ മികച്ച പ്രകടനങ്ങൾ ഏതായാലും വേദിയിൽ നടന്ന ഈ ഒരു അഭിനയത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി തുടർന്ന് കാണാം. നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വേദിയിൽ കണ്ടതുപോലെ ഗാസയിലെ കുഞ്ഞു കുരുന്നു ബാല്യങ്ങൾ നേരിടുന്ന അവരുടെ സാഹചര്യങ്ങൾ വേദിയിൽ കാണികൾക്ക് മുൻപിൽ ഒരു മൂകാഭിനയത്തിൽ അല്ലെങ്കിൽ സംഭാഷണം ഇല്ലാതെ അഭിനയിച്ച് കാണിച്ച കുരുന്നു കലാപ്രതിഭകളാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങൾ ഈ ഒരു വിഷയം തെരഞ്ഞെടുക്കേണ്ട ഒരു കാരണം? ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന ഇതൊക്കെ തന്നെയല്ലേ, അപ്പൊ നമ്മളെ രീതിയിൽ അതിനൊന്ന് എന്താ അതിനെതിരെ ഒന്ന് നമ്മളായിട്ട് തന്നെ കാണികൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ. ഈ ഒരു വിഷയം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിലെടുക്കണം എന്ന് തീരുമാനിച്ച ആരാണ്? ഇത് ഈ ഒരു വിഷയത്തിന് ഇന്നത്തെ ആനുകാലിക പ്രസക്തി എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഇന്ന് ലോകത്തിന്റെ രണ്ട് കോണുകളിലായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈൻ റഷ്യ അതുപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ. സത്യം പറഞ്ഞാൽ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പൊലിഞ്ഞു പോകുന്നത് ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ ജീവനുകളാണ്. അവിടെ പൊലിഞ്ഞു പോകുന്നത് കുറെ കുഞ്ഞുങ്ങളുടെ ജീവനുകളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിവിടെ പ്രസന്റ് ചെയ്യാൻ തോന്നി. എല്ലാവർക്കും ഒരു ലോകത്തിന്റെ ഭീകരത ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം മനസ്സിലാക്കിപ്പിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് ഒരു പക്ഷേ ഒരു മത്സരം എന്നതിലുപരി ഈ ഒരു ഇതിന്റെ ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതെ, നിങ്ങളൊക്കെ ആ ഒരു ലെവൽ തന്നെയാണ് അല്ലേ? അതെ. അപ്പോ ഒരു പേര് പറയാമോ? ഹിബ, അൻഷ, സന, ലിയാന, ആദില, റിൻഷ, രശ്മി. ഓക്കെ, ഇവരെല്ലാം എം ഇ എസ് മമ്പാട് എം ഇ എസ് കോളേജിലെ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവിടെ പറഞ്ഞതും മത്സരത്തിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. മറിച്ച് ഒരു രാജ്യത്ത് കുരുന്ന് ബാല്യങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളും യാതനകളും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും തീർന്നു. വേദി നാലിന് സമീപത്തും സ്വന്തം വാർത്തകൾക്ക് വേണ്ടി മുഹമ്മദ് മൻസൂർ.